സർവസവും
വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനൊരുക്കമായിട്ടുള്ള പ്രത്യേക ആരാധന ശുശ്രൂഷ ഒന്നാം ദിവസം ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനങ്ങളിൽ പൂർവപിതാവായ യാക്കോബ് ഒരു ദർശനം കാണുന്നു. ഈ വചനഭാഗം ഈ ആരാധനയിൽ ധ്യാന വിഷയമാക്കി പ്രാർത്ഥിക്കാം. യാക്കോബ് തന്റെ സഹോദരനായ ഏസോവിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് തന്റെ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പിതാവായ ഇസഹാക്കിന്റെ അനുഗ്രഹം വാങ്ങിച്ച് അമ്മയുടെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് യാത്രയാവുകയാണ്. യാത്രാമധ്യേ സൂര്യാസ്തമയ സമയത്ത് അദ്ദേഹം വിശ്രമിക്കുവാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം വലിയൊരു ദർശനം കാണുകയാണ്. ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഗോവണി, അതിന്റെ അറ്റം ആകാശം മുട്ടി നിന്നിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. വലിയ ആത്മീയ അർത്ഥമുള്ള ഒരു ദർശനമാണ് യാക്കോബ് ഇവിടെ കാണുന്നത്. തുടർന്ന് ദൈവമായ കർത്താവ് ഗോവണിയുടെ അറ്റത്ത് നിന്ന് മുകളിൽ നിന്നുകൊണ്ട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെ നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവമായ കർത്താവ് യാക്കോബിന് അനുഗ്രഹവും വാഗ്ദാനവും കൊടുക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 45 അധ്യായത്തില് ഇപ്രകാരം വചനത്തിൽ നാം കാണുന്നു, എല്ലാ മനുഷ്യർക്കു വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വച്ചു. ലോകത്തിലുള്ള സമസ്ത ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അനുഗ്രഹമാണ് യാക്കോബ് ഏറ്റുവാങ്ങിയത്. ദൈവമായ കർത്താവ് തുടർന്ന് യാക്കോബിന് ഒരു വലിയ വാഗ്ദാനം കൊടുക്കുകയാണ്. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്,
നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെയും നിറവേറുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല ദൈവത്തിന്റെ ഈ വാഗ്ദാനം തലമുറകളായിട്ട് അവിടുത്തെ ജനമായ ഇസ്രായേലും അവരിലൂടെ ലോകത്തിലുള്ള സമസ്ത ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം യാക്കോബ് ഈ സ്വർഗീയ ദർശനം കണ്ട മാത്രയിൽ അദ്ദേഹം വളരെയധികം സന്തോഷിക്കുകയും ആഹ്ലാദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യാക്കോബ് ഏറ്റുപറയുകയാണ് ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നല്ല സ്വർഗത്തിന്റെ കവാടമാണ് ഇവിടം യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് അതിൽ തൂണായി കുത്തി നിർത്തിയിട്ട് അതിന്മേൽ എണ്ണയൊഴിച്ചു ദൈവത്തിനുള്ള ആരാധന അദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ അവിടെ അദ്ദേഹം നടത്തുകയാണ് പ്രിയ സഹോദരങ്ങളെ ഈ തിരുവചന ഭാഗം ധ്യാന വിഷയമാക്കുമ്പോൾ യാക്കോബ് കണ്ട ആ ദർശനത്തിലെ ഗോവണി പരിശുദ്ധ അമ്മയെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ യാക്കോബിന്റെ ദർശനത്തിലെ ഗോവണിയാണ് പരിശുദ്ധ അമ്മയെന്ന് സഭാപിതാക്കന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അൽഫോൻസ അമ്മയുടെ ഈ തീർത്ഥാടന ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പറയാൻ സാധിക്കും അൽഫോൻസാമയും ഈ യാക്കോബ് കണ്ട ഒരു ഗോവണി തന്നെയാണ് സ്വർഗത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു നൽകുന്ന വലിയ വിശുദ്ധ നമ്മുടെ വേദനകളുമെല്ലാം ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ വേദനകളെല്ലാം അൽഫോൻസാമ നമ്മുടെ കൂടെ നിന്ന് അതെല്ലാം ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുക്കുകയാണ് അൽഫോൻസാമ തന്റെ ജീവിതത്തില് ഒരിക്കലും പ്രകാരം പറയുകയുണ്ടായല്ലോ എനിക്ക് എൻ്റെ ഈശോയെ മാത്രം മതി മറ്റൊന്നും എനിക്ക് വേണ്ട യാക്കോബും ഈ ഒരു ദർശനത്തിൽ അദ്ദേഹവും ഏറ്റുപറയുന്നുണ്ടല്ലോ ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നല്ല സ്വർഗത്തിന്റെ കവാടമാണ് ഇവിടം ദൈവസാന്നിധ്യം അനുഭവിച്ച യാക്കോബ്
ആ ഇടത്തെക്കുറിച്ച് എട്ടു പറയുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിച്ച ഓരോ വ്യക്തിയും തന്റെ ജീവിതത്തിലൂടെ ആ അനുഭവത്തിലൂടെ അവരും ഏറ്റു പറയുന്നു, എനിക്ക് ഈശോ മാത്രം മതി. സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളോ നേട്ടങ്ങളോ ഒന്നും അവർക്ക് ബാധകമല്ല. അത് അൽഫോൻസാമി നമ്മളെ പഠിപ്പിക്കുന്നത്, എനിക്ക് എൻ്റെ ഈശോ മാത്രം മതി. ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞപ്പോൾ അൽഫോൻസാമ ഏറ്റുപറഞ്ഞതാണ്, നമ്മളെല്ലാവരും സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ്. ഈശോയുടെ ആ സ്നേഹം, ഈശോയ്ക്ക് മാത്രമേ നമ്മളെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അവിടത്തേക്ക് മാത്രമേ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ആ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദാഹിക്കേണ്ടത്. ആ സ്നേഹത്തിൽ നിറയുമ്പോൾ ഈ ലോകത്തിലെ നിസാര സങ്കടങ്ങളും വേദനകളും എല്ലാം അതെല്ലാം നൈമിഷികമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിൻ്റെ സ്നേഹം. അൽഫോൻസാമ്മ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി പറഞ്ഞു വെച്ച ആ വാക്യം ഇപ്രകാരമാണ്, കേട്ടോ കേട്ടോ, എൻ്റെ ചങ്കിൽ നിന്നും ഒരു സ്വരം, എന്ത് ശേല. സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിച്ചപ്പോൾ ആ പുണ്യവതി ആനന്ദത്തിൽ ഏറ്റുപറഞ്ഞ വാക്കുകളാണ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് യഥാർത്ഥ ആനന്ദം നൽകുന്നത്. നമുക്കും ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യാക്കോബ് തന്റെ ദൈവസാന്നിധ്യ അവബോധത്തിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണുവാനും ഉടുക്കുവാനും തരുകയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും. അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം പത്തിലൊന്ന് ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. ദൈവം യാക്കോബിന് വാഗ്ദാനം കൊടുത്തപ്പോൾ തിരിച്ച് യാക്കോബ് ദൈവത്തോട് പ്രതി നന്ദി എന്നോണം പറഞ്ഞ കാര്യമാണിത്. തൻ്റെ ഈ ജീവിതയാത്രയിൽ തന്നെ സംരക്ഷിക്കുകയും തനിക്ക് അനുദിനം ആവശ്യമായ കാര്യങ്ങളെല്ലാം സാധിച്ചു നൽകുകയും സമാധാനത്തോടെ തൻ്റെ പിതൃഭവനത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്താൽ ഈ കർത്താവായിരിക്കും എൻ്റെ ദൈവം. ആ ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആലയം പണിയും. എൻ്റെ സമ്പത്തിൻ്റെ പത്തിലൊന്ന് ഞാൻ ദശാംശമായി ദൈവത്തിന് നൽകും എന്ന് യാക്കോബ് ഏറ്റുപറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കും യാക്കോബിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഈ പുണ്യസ്ഥലത്ത് വന്ന് എത്രയോ ആയിരങ്ങളാണ് ഓരോ ദിവസവും വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ നിയോഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ സമർപ്പിക്കുന്നു. സാമ്പത്തിക തകർച്ചകളിലൂടെ കടന്നു പോകുന്നവര്, ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കള്, വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവര്, ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, ജീവിത പങ്കാളിയുടെ ദുർനടപ്പിലും മദ്യപാനത്തിലുമൊക്കെ വേദനിക്കുന്ന വ്യക്തികള്,
മക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ ആകുലതകൾ ഇങ്ങനെ വ്യത്യസ്തമായ നിയോഗങ്ങളോടെ എല്ലാം കടന്നു പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അവരുടെ നിയോഗങ്ങളെല്ലാം അൽഫോൻസ് ആമയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം സ്വർഗം നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണല്ലോ വിശുദ്ധ അൽഫോൻസ് ആമ നമ്മുടെ നിയോഗങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ പുണ്യവതിയെ ഈശോ ഒരു ഉപകരണമാക്കി മാറ്റി ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കറിയാം എല്ലാ മക്കളിലേക്കും അവിടുന്ന് സമർത്ഥമായി ചൊരിയുകയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണല്ലോ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപരിക്കും ഈ ഭൂമിയുടെ എല്ലാ അതിർത്തികളിലും ജീവിക്കുന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അൽഫോൻസാമയുടെ ഈ പുണ്യസ്ഥലത്തേക്ക് അവരുടെ എല്ലാ നിയോഗങ്ങളെയും കൊണ്ടുവരുന്നു അൽഫോൻസാമയിലൂടെ ഈശോ അവരെയും കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ യാക്കോബിന്റെ ദർശനത്തില് ആകാശത്തോളം മുട്ടി നിൽക്കുന്ന അഗോവണി ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദർശനം നമ്മെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വിശുദ്ധരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയും ഓരോ വിശുദ്ധരും നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ളതാണ് ദൈവപദ്ധതി അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ദൈവസന്നിധിയിലെ മധ്യസ്ഥം അപേക്ഷിക്കുന്നത് ഈ ഭൂമിയിലെ നമ്മുടെ നിസ്സാര സങ്കടങ്ങളും വേദനകളും എല്ലാം തീർച്ചയായും ദൈവത്തിന് അത് പരിഹരിക്കാൻ സാധിക്കും എന്നാൽ അതിനേക്കാൾ ഉപരിയാണ് ദൈവസ്നേഹം ദൈവത്തോടൊപ്പമുള്ള ആ നിത്യ ആനന്ദം ഈശോ പറഞ്ഞില്ലേ ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും പലപ്പോഴും നമ്മള് നമ്മുടെ രാജ്യവും നമ്മുടെ നീതിയും അന്വേഷിച്ചാണ് പോകുന്നത് അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റാതെ വരുന്നത് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്നു ഈശോയുടെ മനുഷ്യാവതാരവും അത് തന്നെയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് സ്വർഗത്തിന്റെ മക്കളായിട്ട് ഉയർത്തുവാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈശോ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ അടുക്കലേക്ക് ഈശോ കടന്നു വരുന്നു അപ്പത്തിന്റെ രൂപത്തിൽ നമ്മളെ സ്വർഗീയ മനുഷ്യരാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുവാനായിട്ട് സ്വർഗീയ മന്ന നൽകിക്കൊണ്ട് ജീവന്റെ അപ്പം നൽകിക്കൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മെ ശക്തിപ്പെടുത്തുന്നു യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനമാണ് അവിടുത്തെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലുള്ള അവിടുത്തെ സജീവ സാന്നിധ്യം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല
നിങ്ങൾക്കൊരു സഹായനെ നൽകും. പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹായം ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫോൻസാമയുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങാണ് ഈ ഷ്രൈനിന്റെ യഥാർത്ഥ ഭരണകർത്താവ്. ഈ ഷ്രൈൻ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് കൃപയിലും വിശുദ്ധിയിലും നിലനിർത്തണമേ. ഇവിടെയുള്ള എല്ലാവരെയും, ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരെയും, സമർപ്പിതരെയും, അൽമായ ശുശ്രൂഷകരെയും, അവരെയും അവരുടെ എല്ലാ കാര്യങ്ങളെയും അറിയുന്ന പരിശുദ്ധാത്മാവേ, ഈ സ്ഥാപനത്തിനും ഇതിലെ എല്ലാ വ്യക്തികൾക്കും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് സമർത്ഥമായി നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ടും നമ്മളെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കാം. ഈശോ നമ്മുടെ കുടുംബത്തിന്റെ നാഥനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കട്ടെ. അങ്ങനെ ആബാപിതാവിന്റെ സ്നേഹത്താല് നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹീതമായി തീരട്ടെ. യാക്കോബിന് ദൈവം കൊടുത്ത അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് വന്ന് നിറയാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, സ്വർഗത്തിലേക്ക് ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇതായിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന. ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ആ ഈശോയുടെ ഉറപ്പ്, ഈശോയെ ഞങ്ങള് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിന്നോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നു. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു സംരക്ഷിക്കും. ഈശോയെ ഞങ്ങളുടെ അനുദിന വ്യാപാരങ്ങൾ, ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഈ തീർത്ഥാടന കേന്ദ്രത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കർത്താവായ ഈശോയെ, ഈശോയെ ഞങ്ങൾ എല്ലാവരും സ്വർഗത്തിന്റെ മക്കളാണല്ലോ, സ്വർഗത്തിലേക്കാണല്ലോ ഞങ്ങൾ എല്ലാവരും തിരിച്ചു വരേണ്ടത്. അവിടെ നിന്ന് ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചു, ഞങ്ങൾക്ക് ആത്മാവിനെ നൽകിക്കൊണ്ട്. തിരിച്ച് ഞങ്ങള് ദൈവത്തിൽ നിന്നാണല്ലോ ഞങ്ങൾക്ക് ആത്മാവിനെ നൽകിയിരിക്കുന്നത്. ആത്മാവ് ദാതാവായ ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ച് പോകേണ്ടതാണ്. ഞങ്ങളെല്ലാവരും സ്വർഗത്തിലേക്ക് മടങ്ങി വരേണ്ടവരാണ് ഈശോയെ. നിന്നോട് പറഞ്ഞതൊക്കെയും നിറവേറുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഈശോ നൽകിയ ഈ ഉറപ്പ് പൂർണ്ണമായും ഞങ്ങള് ആ വചനത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലല്ലോ എല്ലാ വ്യാപാരങ്ങളും എല്ലാ പ്രവർത്തനങ്ങളെയും ഈശോയെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും സമർപ്പിക്കുന്നു. ഈശോയെ നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം. സ്വർഗത്തിൽ നിന്നാഗതമ ജീവൻ നൽകുമോരപ്പം നീ മർമ്മത്തിനു ഭക്തി പകം
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ